വെൽക്കം ബാക്ക് നമ്മുടെ കുത്രികോമ ബോൺവേസ് ട്രാവൽ ബാഗ് ആണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ആണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന കുത്രികോമ. അപ്പൊ കുത്രികോമയിൽ ഇനി അടുത്ത കോൾ റെഡിയാണ്, നമുക്ക് നോക്കാം അവർ മാസ്ക് കണ്ടുപിടിക്കോ ഇല്ലയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? അനൂപ്. അനൂപ്, എന്താണ് ഫുൾ നെയിം? എന്താ അനൂപിന്? അനൂപ് ആന്റണി. ആ, വെരി നൈസ്. അനൂപ് മേനോൻ, അനൂപ് ശങ്കർ, അനൂപ് കിച്ചൻ, എന്താണ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അല്ലെ അനൂപില്? ഒരുപാട് ഫേമസ് ആയ ആൾക്കാരുണ്ടല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഈ സ്റ്റാർ ആരാണെന്ന് കണ്ടുപിടിച്ച് നോക്കി. ഇത് ആരാണ് ഈ താരം? ഓക്കെ, നോക്കൂ, കണ്ടിട്ട് പറയൂ ആരാണെന്ന്. വല്ല പിടിയുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവോ എന്നുള്ളത് നോക്കിട്ട് പറ. വോളിയം കട്ട് ചെയ്തിട്ട് ടി വിയിലെ സ്ക്രീനിൽ ജസ്റ്റ് ശ്രദ്ധിച്ചാ മതി. ഓക്കെ, നോക്കിക്കോളൂ. കണ്ടല്ലോ, ടി വിയിൽ കണ്ടു. ആരാണ്? മീന. മീന എന്ന് ഉദ്ദേശിച്ചത് ഏത് മീനയാ? ആ, നമ്മുടെ മീന. ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫോണ് കട്ട് ചെയ്തിട്ട് കുട്ടിയെ കളിപ്പിച്ച് ടി വി ഒക്കെ കണ്ടവിടെ ഇരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. റൈറ്റ് ആൻസർ അല്ല, അതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ അടുത്ത ആളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആരാണെന്ന് അവർക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. അപ്പോൾ വിളിക്കുന്ന ആളുകൾ ടി വിയുടെ വോളിയം ആവശ്യമില്ല, കാരണം ഇത് ഫേസ് മാസ്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ടി വിയിൽ ഇങ്ങനെ വോളിയം ഒക്കെ വെച്ചിട്ട് കാണണം എന്ന് വിചാരിച്ചു നിൽക്കും. അങ്ങനെയല്ല, ടി വിയുടെ വോളിയം തീരെ ആവശ്യമില്ല. ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സ്ക്രീനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെ ഇന്ന് വരുമ്പോൾ കുറച്ച് സിനിമാ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. സിനിമാ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ ഈ കുറേ സ്റ്റാർസ് ഉണ്ട്. അവരുടെ ശരിക്കും എല്ലാവരും വിചാരിക്കും അവർ കോമഡി ചെയ്യുന്ന ആളുകൾ കോമഡി മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അവർ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത ഒരുപാട് താരങ്ങളുണ്ട്. വില്ലന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കോമഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബാബുരാജ്, നമ്മുടെ ഭീമൻ രഘു, അങ്ങനെ ഒരുപാട് ആളുണ്ട്. ഭീമൻ രഘുവിൻ്റെ കോമഡി വേഷത്തിലുണ്ടാകുന്ന ശബ്ദം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ കോളിന് ശേഷം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരെന്താ? രമ്യ. രമ്യ നമ്പീശൻ? അല്ല, പിന്നെ വെറും രമ്യോ? ആശേ, എന്തെങ്കിലും മാറുകയാണല്ലോ, എന്തെങ്കിലും ഉണ്ടാവും. പറഞ്ഞ എന്താണ്? രമ്യ ഷൈജു. അത് പറയാൻ ഇത്ര മടി? പേരിഷ്ടല്ലേ ഷൈജു എന്ന് പേരിഷ്ടല്ലേ. ഓക്കെ, ഞാൻ ഈ കാണിച്ച പടം ആരുതാന്ന് വല്ല വിഴിയുണ്ടോ? ഒന്നും കൂടി കാണിച്ചു തരാം, ജസ്റ്റ് കണ്ടോളൂ. എന്നിട്ട് ടി വിയിൽ സ്ക്രീനിൽ നോക്കിയാൽ മതി, ശബ്ദം ആവശ്യമില്ല. ഈ ഷൈജു എന്ത് ചെയ്യാ? ആരാ? ബിസിനസ്സുകാരനാണോ? സെയിൽസ്മാൻ ആണ്. എവിടെയാണ്? ഇവിടെ തന്നെയാണ്. എവിടെ? ഇവിടെ എന്ന് പറഞ്ഞാൽ ബനിയാസ്. എനിക്ക് തോന്നുന്നു അബുദാബി ആണോ? ഓക്കെ, അപ്പൊ ഇതാരാ? അയ്യോ, അത് പ്രശ്നമാണ്. ഒന്നുകൂടി കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും, കാരണം എല്ലാരും പിന്നെ കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ഇത് ഓൾറെഡി രണ്ടാമത്തെ പ്രാവശ്യം കാണിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു നോക്ക്, ചിലപ്പോ ശരിയാവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് നോക്കാലോ. ദേവയാനിയാ? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്നും കൂടി ഒന്ന് പറയേണ്ടി വരും. ഈ ഈ ചിത്രം കണ്ടോ? ദേവയാനി എങ്ങനെ കണ്ടെത്തി? അയ്യോ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞാണോ? അപ്പൊ വെറുതെ ഇരിക്കും വീട്ടിൽ. അത് ദേവയാനി റൈറ്റ് ആൻസർ അല്ല. അയ്യോ, ശരി. ഓക്കെ, ശരി, ടാറ്റാ ബബായ്. രേഷ്മ ഷൈജു. ഓക്കെ, ടാറ്റാ ബബായ്. രമ്യ അല്ലെ? രമ്യ ഷൈജു, ടാറ്റാ ബബായ്. ഹലോ, നമസ്കാരം. ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കാത്ത ചേട്ടാ, ഫോണിൽ ശ്രദ്ധിക്കൂ. ഹലോ. ആ, ഹലോ, ചേട്ടനല്ല, ചേച്ചിയാ. ഹലോ, നമസ്കാരം. നമസ്കാരം. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ, ഫോണിൽ ശ്രദ്ധിക്കൂ. പറയൂ, പേര് പറയൂ. എന്താ പേര്? നിമ്മി. ആഹാ, നിമ്മി. എന്റെ കൂടെ പഠിച്ചൊരു നിമ്മി ഉണ്ടായിരുന്നു. ആ നിമ്മി ഒന്നല്ലല്ലോ അല്ലേ? ആ നിമ്മി അല്ലല്ലോ, എന്റെ കൂടെ പഠിച്ച നിമ്മി അല്ലല്ലോ അല്ലേ? അല്ല, ഓക്കെ, നന്നായി, രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, നിമ്മി എന്ത് ചെയ്യാ? ഹൗസ് വൈഫ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്തായാലും അപ്പൊ ഈ കണ്ട പടം ആരതാന്ന് വല്ല പിടിയുണ്ടോ? തൃഷ. ഞാൻ ഒന്നുകൂടി വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകൂടി ജസ്റ്റ് കാണിച്ചു തരാം.
റൈറ്റ് ആൻസർ ആണോ അല്ലേ ഒന്നും കൂടി നോക്കിക്കോ. തൃശയാണെങ്കിൽ സമ്മാനം കിട്ടാൻ പോകുന്നതാ. ഇപ്പൊ ഈ ടി വിയിൽ വരും, ആ സ്ക്രീനിൽ കാണുന്ന ആരാണെന്ന് നോക്കിട്ട് പറയാം. തൃശയാണെന്ന് റൈറ്റ് ആണെങ്കിൽ ഞാൻ തരാൻ പോകുന്ന സമ്മാനം ബോൺവേസ് ട്രാവൽ ബാഗ് ആയിരിക്കും. പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട്, ആരാണ് നോക്കിക്കേ ആരാണ്. ത്രിഷ ആരാ ഹെൽപ്പ് ചെയ്തേ, കൃത്യമായിട്ട് പറയണം. ആരാ ഹെൽപ്പ് ചെയ്ത്? ഹസ്ബൻഡ് ആണ് ഹെൽപ്പ് ചെയ്ത്. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്? ഹസ്ബൻഡ് ഇപ്പൊ പറഞ്ഞ ഇവിടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില് വർക്ക് ചെയ്യും. ആണോ? നാളെ ഡ്യൂട്ടി ഉണ്ടോ? എത്ര മണിക്ക് പോണം? രാവിലെ 6:30 പോണം. 5:30 പൊക്കോളാൻ പറ നാളെ. ആരോട് പറയണ? ഓക്കെ, റൈറ്റ് ആൻസർ ആയതുകൊണ്ട് 5:30 പൊക്കോളാൻ പറഞ്ഞു. ടാറ്റ ബൈ. ഓക്കെ ശരി, റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അറിയാം ഇത് തെറ്റാണെന്നുള്ള കാര്യം. കാരണം ഹസ്ബൻഡ് 6:30 പോന്നേ, അപ്പൊ 5:30 പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റൈറ്റ് ആൻസർ അല്ല എന്ന് തന്നെയാണ്. തൃഷ അല്ല, മീന അല്ല. ഇനി വരാൻ പോകുന്ന ആരാണോ അവർക്ക് മനസ്സിലാവുമെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ബോൺവേസ് ട്രാവൽ ബാഗ് ആണ്. പക്ഷെ അവർ ഒരു ആൻസറും കൂടി ചെയ്യേണ്ടി വരും. ഇത് ഓൾഡ് പിക്ചർ ആയതുകൊണ്ട് ഒന്നും കൂടി ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു എൻട്രി ചിത്രം മാത്രമാണ്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, പേര് പറയൂ. സലീം. എന്താണ്? സലീം. സലീം, സലീം എന്ത് ചെയ്യാ? ഹലോ സലീം, എന്ത് ചെയ്യാ? ടി വിയിൽ നോക്കണ്ട സലീം? അല്ല, ഞാനത് വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഞാനിപ്പോ വിസിറ്റ് വന്നപ്പോ ജസ്റ്റ് കേറിയിട്ടുള്ളൂ. ആണോ? ജോലി കല്ലേ ശരിയായോ? ഓ, വെരി നൈസ്. അപ്പൊ എൻ ടി വി സ്ഥിരമായിട്ട് കണ്ടോണം കേട്ടോ. ഈ പിക്ചർ കാണിക്കുന്ന ആരാന്നൊന്ന് നോക്കി പറഞ്ഞു, ടി വിയിൽ ഞാൻ കാണിച്ചുതരാം ഒന്ന്. ഓക്കെ, ടി വിയിൽ വോളിയം ആവശ്യമില്ല, ടി വിയുടെ സ്ക്രീനിൽ മാത്രം ജസ്റ്റ് നോക്കിയാ മതി. എന്നിട്ട് ഇത് ആരാണ് എന്തെന്റെ അടുത്ത് പറയാം. സലീം, ഏത് ഏത് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ട്സിലാണ്. ടി വിയിൽ കണ്ടോ പിക്ചർ? നമിത പ്രമോദ്. എത്ര മണിക്ക് പോണം ഡ്യൂട്ടിക്ക്? ഏരൊക്കെ ഒരു 6:30 പൊക്കോ. പിന്നെ എപ്പ തെറ്റിയെന്ന് ചോദിച്ചാ പോരെ. ഓക്കെ സലീം, വിളിച്ചത് സന്തോഷം. ടാറ്റ ബൈ. നമിത പ്രമോദ് ആൻസർ തെറ്റാണ്. അപ്പൊ ഇതുവരെ 3 പേരെത്തിയിട്ടുണ്ട്. നമിത പ്രമോദ് എത്തിയിട്ടുണ്ട്, മീന എത്തിയിട്ടുണ്ട്, തൃഷ എത്തിയിട്ടുണ്ട്. തൃഷ എങ്ങനെ അവിടെ വന്നു എന്ന് എനിക്കൊരു പിടിയില്ല. നമിത പ്രമോദും എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ മീന ഏതാണ്ട് നമുക്ക് പറയാം, മീന പോലെയൊക്കെ ഇരിക്കുന്ന മീന. ആ, എന്നാലും കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ നമസ്കാരം. പേരെന്താ? ഭാവ. ഭാവ. ഈ ഭാവയാണോ ശരിക്കും ഫുൾ നെയിം? എന്താ? ഭാവ സാമുവൽ. ആ, ശരിക്കും ആരെയും കേട്ട് കഴിഞ്ഞാലേ ബാവ സാമ്പിൾ എന്നാ കേക്കുന്നേ. ഓക്കെ എന്നോ? ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ടി വിയുടെ വോളിയത്തിന് വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടോ? വോളിയം കുറച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടി വിയിൽ കണ്ട പിക്ചർ ആരുതാന്ന് വല്ല പിടിയുണ്ടോ? ഒന്നും കൂടി കാണിച്ചുതരാം, എന്താ കണ്ടോ? ഓക്കെ, ടി വിയിൽ ശ്രദ്ധിച്ചോ, നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോട്ടെ. ഈ ബാവ എന്നുള്ള പേര് പണ്ട് മുതലേ ഇത് തന്നെയായിരുന്നു പേര്? അതോ ഇപ്പൊ ഷോർട്ടാക്കി മാറ്റിയാണോ? ഈ ബാവ പണ്ട് മുതലേ ബാവ തന്നെയാണ്. ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇത് ആരാണെന്ന് പറഞ്ഞേ. സീമ. എവിടെയാണ് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ്? ദുബായിൽ. എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് പോണം? ആറുമണി. കൃത്യമായിട്ട് 6:00 പുള്ളിയുടെ നാളെ 7:00 പൊക്കോളാൻ പറ. കുഴപ്പമില്ല, കാരണം റൈറ്റ് ആൻസർ ആണ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം. ദാ പിക്ചർ ടി വിയിൽ വരുന്നുണ്ട്. സീമ റൈറ്റ് ആൻസർ ആണ്. പക്ഷെ കോൾ കട്ട് ചെയ്യരുത്, ഒരു ഒരു ആൻസറും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നല്ല പേര് ബാവ. ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ? സീമ കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ അടുത്ത പിക്ചർ കാണിച്ചു തരാം, അത് ആരാണെന്ന് പറയാണ്. ടി വിയുടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. അടുത്ത പിക്ചർ ഇതാ വരുന്നുണ്ട്. ആ, ടി വിയുടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചോ. ഫോൺ കുറച്ച് കവറേജ് ഉള്ള എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. കണ്ടോ? കണ്ടോ? കേക്കുന്നില്ല, കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല ഫോൺ. ഒന്ന് ഒന്ന് കവറേജിൽ നിൽക്കാവോ?
ആ പറ, ഇതാരാണ് ടി വിയിൽ വന്നിട്ടുണ്ട്? ആരാ? ഷാരൂഖ് ഖാൻ. അയ്യോ, അത് ഇപ്പൊ പണിയാവൂല്ലോ. ഷാരൂഖ് ഖാൻ റൈറ്റ് ആൻസർ ആണെന്ന് തോന്നുന്നുണ്ടോ? ആണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. മാറ്റാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല, ഒരു പ്ലാനും ഇല്ല. 100%. എന്നാ റൈറ്റ് ആൻസർ ആണ്. എന്തായാലും റൈറ്റ് ആൻസർ തന്നെയാണ് ഷാരൂഖ് ഖാൻ. റൈറ്റ് ആൻസർ ആണ്. എന്തായാലും ഞാൻ നമ്മുടെ ഇതിനകത്തേക്ക് ഇട്ടേക്കാം, ലിസ്റ്റിൽ ഇട്ടേക്കാം, വിന്നർ ലിസ്റ്റിൽ. ഓക്കെ, ഇതുവരെ വിളിച്ചാൽ രണ്ടുപേരാണ് വിജയിച്ചിരിക്കുന്നത്. താങ്ക് യു, വിളിച്ചാൽ സന്തോഷം. ബാബാ ബാബായ്. അപ്പോ ഇനി ഇപ്പൊ മത്സരത്തിന്റെ രീതി മാറി. ഇനി അടുത്ത് വിളിക്കുന്ന ആളിന് ഒറ്റൊരു ഡയറക്റ്റ് ഒരു പിക്ചർ കാണിക്കുന്നു, ആ പിക്ചറിൽ ഡയറക്റ്റ് ആൻസർ ചെയ്യുക, നേരെ തന്നെ സമ്മാനം വിന്നർ ലിസ്റ്റിലേക്ക് പോവുക. അങ്ങനെയാണ്. അതുപോലെ ആ പിക്ചർ കണ്ടിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ, പാസ് ചെയ്ത് പിന്നെ രണ്ടെണ്ണം പറയേണ്ടി വരും. ഹലോ, നമസ്കാരം. ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതാ. അപ്പൊ ഹോൾഡ് ചെയ്തു. ചേട്ടാ, ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഭീമന്റെ കുന്റെ കോമഡി ശബ്ദം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ നമ്മളെ പൂച്ചവാണല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് ഈ ഭീമന്റെ കുന്റെ കോമഡിയിലേക്ക് വന്നപ്പോ. വരണം വരണം മിസ്റ്റർ ഇന്ദ്രചൂഡൻ എന്ന് പറഞ്ഞെടുക്കുന്ന പെട്ടെന്ന് ആള് പോയിട്ട് കോമഡി ചെയ്തപ്പോഴേക്കും മൊത്തം തമാശയൊക്കെ മാറിപ്പോയി. ബാബുരാജു അതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് വില്ലനായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് കോമഡി ചെയ്തത്. പെട്ടെന്ന് കോമഡി ചെയ്തപ്പോൾ തന്നെ ഹിറ്റായി പടം അങ്ങോട്ട്. ഹലോ, നമസ്കാരം. ഭീമന്റെ കു ഭക്തിഗാനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ. നമസ്കാരം, എന്താ പേര്? ദിലീപ്. അടുത്ത സിനിമ ഏതാ? അടുത്ത സിനിമ ഏതാ? അടുത്ത സിനിമ ആയിട്ടില്ല. ആ, എന്തോ പേരെന്തോ ഉണ്ടല്ലോ. ബാലേട്ട എവിടെയാണെന്നോ ചന്ദ്രേട്ടൻ എവിടെയാണെന്നോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അതെങ്ങനെ പോകുന്നു പടം? റിലീസാവറായോ? ഓ, ഇത് ദിലീപാണ്. ഇതേത് ദിലീപാണ്? ഇത് അതേപോലത്തെ വേറൊരു ദിലീപ്. ഓ, അത് ശരി. സ്വന്തം സുന്ദരനാണെന്ന് പറയായിരിക്കും. അതെ, അത് ശരി. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടോ സുന്ദരാ? ആ, സുന്ദര തിരിച്ചു വിളിക്കും. ഒരു കാര്യം, ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. നമ്മള് ഞാൻ നിങ്ങള് സുന്ദരാന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെയും വിളിക്കണ്ടേ? അതല്ല അതിന്റെ ഒരു മര്യാദ. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്നും കൂടി സുന്ദരാന്ന് വിളിക്കാം. അപ്പൊ എന്നെ ഒന്നും കൂടി വിളിക്കണേ. ആ, സുന്ദര. എനിക്ക് വയ്യ, എനിക്ക് നാണായിട്ട് പാടില്ല. ഓക്കെ, ഇതായി പിക്ചർ ഒന്ന് കണ്ടിട്ട് പറ ആരാന്ന് പറ കേട്ടാ. ആ, ഇതാരാണെന്ന് പറ. ദിലീപ്. ടി വിയിൽ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ വാവയൊക്കെ ഉണ്ടല്ലോ. ആരാണത്? എത്ര ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നാം ക്ലാസ്സിൽ. വെരി ഗുഡ്. അപ്പൊ ഈ പിക്ചറിൽ കണ്ട, ചിത്രത്തിൽ കണ്ട ആളാരാ? എന്റെ ദൈവമേ, പിക്ചറിൽ കണ്ട ആള് ശരിക്ക് കാണിച്ചു തന്നിരുന്നു. ശരിക്ക് കാണിച്ചു തന്നിരുന്നു. ഒന്നുകൂടി കാണിക്കോ? ഒന്നുകൂടി കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും, കാരണം അന്നേരം പിന്നെ എല്ലാരും പറയും, അതുകൊണ്ട് ആർക്കും കാണിക്കുന്നില്ല. ശരിക്കും വന്നില്ലല്ലോ. കറക്റ്റ് ആയിട്ട് വന്നിരുന്നല്ലോ. എല്ലാവർക്കും ഒരേ ടൈമിംഗ്. ക്ലാരിറ്റിയുള്ള പിക്ചർ ഉണ്ടോ എപ്പോഴും? ഏ, ക്ലാരിറ്റി ഉള്ള പിക്ചർ. ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, പിക്ചർ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങള് കറക്റ്റ് ആയിട്ട് കണ്ടു കാണില്ല. ആയിരിക്കാം ചെലപ്പോ. ഞാൻ ക്ലൂ ഇല്ല, ക്ലൂ ഇല്ല, ക്ലൂ ഇല്ല. ഞാൻ മായിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല. ഷീല. ഷീല ദീക്ഷിതോ? ഷീല ദീക്ഷിതൊന്നല്ല, ഷീല. ഷീല ദീക്ഷിതോ? ഷീല മലയാളത്തിൽ. ഷീല, അങ്ങനെ പറ. എത്ര മണിക്കാ ഡ്യൂട്ടി? ഡ്യൂട്ടിക്ക് ആവുന്നേള്ളൂ നാളെ. നാളെയോ? എത്ര മണിക്കാ? രാവിലെ 10 മണിയാകുമ്പോ പോയാ മതി. 10 മണിയാകുമ്പോ പോയാ മതി. അപ്പൊ 10 മണിയാകുമ്പോ തന്നെ പോയാ മതി. ഷീല റൈറ്റ് ആൻസർ ആണ്. കൊച്ചു കള്ള. ദിലീപ് എന്ന പേര് ഭാഗ്യമുള്ള പേര് തന്നെയാണല്ലേ. ഞാൻ എന്റെ പേര് ദിലീപ് ആക്കിയാലോ ആലോചിക്കാനി. വേണ്ട, എന്റെ പേരാക്കിയതല്ലേ. ദിലീപിന്റെ പേര് ദിലീപ് എന്നല്ലേ, എന്റെ പേരാക്കിയതല്ലേ. അത് ശരിയാണ്, ഗോപാലകൃഷ്ണൻ മാറി ദിലീപ് ആക്കിയല്ലേ. എന്തായാലും ദിലീപ്, റൈറ്റ് ആൻസർ. താങ്ക് യു, ബൈ. ഓക്കെ, വിന്നർ ലിസ്റ്റിലേക്ക് ഡയറക്റ്റ് എൻട്രി ആയി പുള്ളിക്കാരൻ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നൊക്കെ ഈസിയാണ് എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഈസി ആയിരുന്നു, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഈസി ആയിട്ടുള്ള തന്നെയാണ്. ഹലോ, നമസ്കാരം. ഹലോ, ആരാണാവോ? മജു വലപ്പാട്. എന്താണ്? മജു വലപ്പാട്. മഞ്ജു വലപ്പാട് വല്ല എഴുത്തുകാരൻ വല്ലതും ആണോ? അല്ല, ഈ പേരൊക്കെ കേട്ടപ്പോഴേ. ഈ എഴുത്തുകാർക്കും പിന്നെ അതുപോലെ സംഗീത സംവിധായകർക്കൊക്കെ ആണ് ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി, സത്യൻ അന്തിക്കാട്, അങ്ങനെയൊക്കെ പേര് പറയുന്ന പോലെ ഒരു പേര് പോലെ തുടങ്ങി. എന്താണ് പേര് പറഞ്ഞത്? മജു വലപ്പാട്. മജു വലപ്പാട്. ഈ വലപ്പാട് എവിടെയാ?
ജില്ലയിലുള്ളതാ. ആണോ ഇതിങ്ങനെ വലയെറിയുന്ന സമയത്ത് കയ്യിൽ എവിടെയെങ്കിലും പാട് കാണാൻ വീണപ്പോ പറ്റിയ പേരാണോ ഇത്? മജ്ജു വലപ്പാട്? കുഞ്ഞുണ്ണി മാഷ് അറിയോ? ആ എവിടെയാ? വലപ്പാട്. ആ അതിനടുത്താണോ? വീട്ടിനടുത്താണോ? അതെ അതെ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുഞ്ഞുണ്ണി മാഷിന്റെ പടം കാണിച്ചിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ അത് കാണിക്കാൻ പറ്റില്ല. വേറൊരു പടം കാണിക്കുന്നുണ്ട്, ടിവിയിലൊന്ന് ജസ്റ്റ് നോക്കിക്കോ കേട്ടാ. ആ ടിവിയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? പെണ്ണും രണ്ടു കുട്ടികളും. ആ രണ്ടു കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നെ? പഠിക്കണ എത്രാം ക്ലാസ്സിലാ? ഇത് കൃത്യമായിട്ട് എണ്ണമൊന്നും ഇല്ലേ? ഇതൊക്കെ ചോദിക്കണോ പിള്ളേരുടെ അടുത്ത്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് എന്നൊക്കെ. അല്ലോ എണ്ണമില്ലാത്ത രണ്ടുപേരും എത്ര പഠിക്കാം? ഒരാള് നീ അഞ്ചാം ക്ലാസ്സില്, പിന്നെ ഒരാള് മൂന്നാം ക്ലാസ്സിൽ എന്ന് പറയുന്നോണ്ട് ചോദിച്ചാ. ഇത് ആരാ ഇത്? എന്തൊരു തൃശ്ശൂർക്കാരനാണ്! മതി മതി, ഇനി ഞാൻ ഒന്നും പറയാം. തൃശ്ശൂരാണല്ലേ നിങ്ങള്? ഓക്കെ ടാറ്റ ബബായ്. വിളിച്ചാൽ വളരെ 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 സന്തോഷം. ഒരു തൃശ്ശൂർക്കാരനാണ് വിളിച്ചത് കേട്ടാ. ക്ലൂ വന്നേനിപ്പോ. അപ്പൊ ഹലോ നമസ്കാരം. ക്ലൂ ഞാൻ പറയത്തില്ല, ക്ലൂ ഇല്ലാതെ വേണം പോകാനായിട്ട്. അപ്പൊ ഇനി വിളിക്കുന്ന ആളുകൾ ടിവിയിൽ ശ്രദ്ധിക്കുന്ന ആരുടെ ഒരു കോൾ എനിക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾക്കും നഷ്ടപ്പെട്ടു. വെറുതെ അങ്ങനെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ടിവിയുടെ വോളിയം കുറച്ചിട്ട് സ്ക്രീനിൽ നോക്കുന്ന സമയം ഞാൻ പറഞ്ഞുതരും. സ്ക്രീനിൽ നോക്കിക്കോ എന്ന് ഞാൻ പറയും. ഹലോ നമസ്കാരം. ഹലോ 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 ആരാ ആരാ? അമൽ. അമൽ അമൽ അമലാണോ? അമനാണോ? ആരാ? അമൻ. അമൻ അമൻ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? നാലാം ക്ലാസ്സിലാ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഞാൻ. എത്രയുള്ളോ? പിന്നെ പിന്നെ പറയാ ഒരു മടി. അനിയത്തിന്റെ കാര്യം എന്താ പറയാത്ത? അനിയത്തി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നാം ക്ലാസ്സിൽ. അപ്പൊ ഈ പടത്തിന് ഈ ചിത്രം ടിവിയിൽ കാണുന്ന ചിത്രം ആരുതാന്ന് പറയാൻ പറ്റുമോ? ആ പറഞ്ഞെന്നാ, കാണിച്ചു തരാലോ. ടിവിയിലെ വോളിയം കുറച്ച് നോക്കും മോനെ. മോനെ ടിവിയുടെ വോളിയം കുറച്ച്, ആ വോളിയം കുറച്ച് നോക്കാം. അച്ഛാ വോളിയം കുറച്ചു വെക്കെ. സനീഷങ്കൾ വഴക്കു പറയുന്നു പറ. ജയനങ്കൾ? ഏത് ജയൻ? സിനിമാ നടൻ ജയൻ? ജയൻ സിനിമാ നടൻ ജയനാണോ? നമ്മുടെ മലയാള സിനിമയിലെ അഭിനേതാവ് ജയനാണോ ഉദ്ദേശിക്കുന്നത്? എം ജയനോ? എം ജയചന്ദ്രൻ. അതിലൊരു തെറ്റുണ്ടോ മോനെ? എം ജയചന്ദ്രൻ എന്നുള്ളതിൽ തെറ്റുണ്ടോ? എം ജയചന്ദ്രൻ എന്നുള്ളതിൽ എന്തോ തെറ്റുണ്ട്. തിരുത്ത്. തെറ്റുണ്ട്, എന്തോ തെറ്റുണ്ട്. ആ പേരിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു 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 അക്ഷരം മാറ്റി കഴിഞ്ഞാൽ. പാട്ടുകാരനാണ്, പക്ഷെ എം ജയചന്ദ്രൻ അല്ല. ഓക്കെ റൈറ്റ് ആൻസർ തന്നെയാണ്. ജയചന്ദ്രൻ എന്നുള്ള റൈറ്റ് ആൻസർ ആണ്. എം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ചിത്രം കാണിച്ചു തരാം. ഒറിജിനൽ റൈറ്റ് ആൻസർ ആണ്, പക്ഷെ മോൻ കട്ടിയല്ലേ, ഒരെണ്ണം കൂടി പറയണം കേട്ടോ. എം അല്ല. ആ ടിവിയുടെ പോലും കുറച്ച് വെച്ചില്ല അല്ലേ? ആയിട്ടില്ല. ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ട് കയ്യടിക്കാം കേട്ടോ. ആ കട്ടിയല്ലേ, അടുത്ത പിക്ചർ ഇതാ വരുന്നുണ്ട്. ടിവിയിൽ ശ്രദ്ധിച്ചോ. ടിവിയുടെ വോളി ആവശ്യമില്ല കേട്ടോ. വോളി കുറച്ച് വെച്ചോ. ഇതാ അടുത്ത ചിത്രം വന്നിട്ടുണ്ട്. ഇത് ആരാന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. ആ മോൻ മോൻ ഫോണിൽ ഔട്ട് സ്പീക്കർ കട്ട് ചെയ്ത് ചെവിയുടെ അടുത്ത് ചേർത്ത് പിടിച്ചോ. ആ ടിവിയിൽ വന്നിട്ടുണ്ട്. ആരാണെന്ന് പറയാൻ പറ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പറ. ഇല്ല, ഒന്നും കൂടി കാണിച്ചു തരത്തില്ല. സോറി, ഐ ആം റിയലി സോറി. അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക ആരാണെന്ന്. അച്ഛനറിയാം. നന്നായിട്ട് കണ്ടില്ല. അച്ഛൻ കണ്ടാണ്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് പെട്ടെന്ന്. രണ്ടു വയസ്സ് ആരും കാണിച്ചു കൊടുത്തില്ല. എല്ലാരും ബഹളം ഉണ്ടാക്കില്ല. അപ്പൊ അങ്കിളിനെ ചീത്ത പറയില്ലേ? മോശമല്ല അത്. പ്ലീസ് മോഹൻലാൽ. മോഹൻലാൽ പറ. ഹലോ മോഹൻലാൽ അല്ലേ? ഓക്കെ മോനെ റൈറ്റ് ആൻസർ അല്ല കേട്ടോ. അങ്ങനെ തൽക്കാലം പോവാം. മോന്റെ ഫോൺ ക്ലിയർ ആവുന്നില്ല, മോനെ കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല. ടാറ്റാ ബൈ.
മോഹൻലാൽ റൈറ്റ് ആൻസർ അല്ല, മോൻ ആ തലയിലെ മുടി കണ്ടിട്ട് പറഞ്ഞാണെന്ന് സംശയമുണ്ട്. മോഹൻലാൽ ഫാൻസ് ആരും എൻ്റെ പുറത്ത് കുതിര കയറരുത്. അദ്ദേഹം മോഹൻലാലിൻ്റെ എന്താണ് പ്രണയം എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോഹൻലാലിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഹലോ നമസ്കാരം. സാധാരണ നമസ്കാരം. പേരെന്താ? ബിന്ദു ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെന്താണ് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് നമ്മുടെ ഒമ്പ രാമൻ കുത്തിരിക്കുമ്പോ റെഡിയായി വരുമ്പോ ടി വി ഒക്കെ ഓൺ ആക്കി അങ്ങനെ രണ്ടുപേരും ഇരുന്ന് കാണുകയാണല്ലേ. മക്കളൊക്കെ എവിടെ പോയി? അവർ ഉറങ്ങിയില്ലേ? ഇല്ല. 10:30 കഴിഞ്ഞ അപ്പൊ തന്നെ കിടന്നുറങ്ങിക്കോളാം പറട്ടാ. ആ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. കേട്ടില്ലെങ്കിൽ ഒരു പിന്നെ ഇമ്പോസിഷൻ എഴുതിക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഈ പിക്ചർ കാണിക്കാം. ആരാന്ന് പറയണേ. വല്ല പിടിയുണ്ടോ? ഞാൻ നേരത്തെ കാണിച്ചപ്പോ കണ്ടപ്പോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അത് ഒടുവിൽ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ കൃത്യമായിട്ടും ഉത്തരം എനിക്ക് കിട്ടിയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ റൈറ്റ് ആൻസർ ആണ്. പക്ഷെ വിദ്യ ചേച്ചി പോകരുത്, ഒരു ഒരു പടം കൂടി ഞാൻ കാണിച്ചു തരും, അതും കൂടി ആൻസർ ചെയ്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത പിക്ചർ ഇതാ വരുന്നുണ്ട്, ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുറത്തൊന്നും കറങ്ങാനൊന്നും പോകാറില്ലേ? ഓ ഇല്ല. ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ പുറത്തെവിടെയും പോകരുത് കേട്ടോ. വിജയ് യേശുദാസ്. അപ്പൊ എങ്ങനെയാണ് നാളത്തെ ഭക്ഷണമൊക്കെ റെഡിയാണോ? നാളത്തെ ഭക്ഷണം നാളെ ഉച്ചക്കേക്കുള്ളതൊക്കെ റെഡിയാക്കിയില്ല? ഓ അത്രേ ഉള്ളോ. രാവിലെ അപ്പൊ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ. വിജയ് യേശുദാസ് റൈറ്റ് ആൻസർ ആണ്. എന്തായാലും ചേച്ചി കാത്തിരിക്കുക. ടാറ്റാ ബബായ്. ഓക്കെ ബബായ്. ഈ ബിന്ദു ചേച്ചിക്ക് മിക്കവാറും ഒക്കെ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിവിടെ ഓർഡറിൽ വെച്ചിരിക്കുന്നല്ല, ഇങ്ങനെ കറക്റ്റായിട്ട് പിക്ചർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അത് ചില ആൾക്ക് ലക്കിക്ക് കറക്റ്റ് നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾ എന്താ കിട്ടുകയും ചെയ്യും. എന്ത് ചെയ്യാന? അടുത്ത ആളിലേക്ക് പോവാം. ഹലോ നമസ്കാരം. ടിവിയുടെ വോളിയം പ്ലീസ്. ഞാൻ ഓരോ എപ്പിസോഡിലും പറയണം, പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്ന ഒരൊറ്റ കാര്യമാണ്, പുതിയ പുതിയ കോളേഴ്സ് വിളിക്കുന്നതുകൊണ്ടാണ്. പുതിയ പുതിയ കോളേഴ്സ് വിളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. വിളിക്കുക, പുതിയ പുതിയ ആളുകൾ വിളിക്കട്ടെ. അപ്പോഴാണ് പഴയ ആളുകൾ കുറച്ച് സമയം ഒന്ന് മാറി നിന്ന് പുതിയ ആളുകൾ വരട്ടെ, നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടണ്ടേ. ഹലോ നമസ്കാരം. ഹലോ, ഇതാരാണ് മിണ്ടാതിരിക്കുന്ന ആള്? മിണ്ടാത്തത് എന്തേ? എന്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സത്യം ജയിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പാട്ട് പാടരുതെന്ന്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. എന്താ പേര്? നാദിയ. നാദിയ, നാദിയ എത്രാം ക്ലാസ്സിലാണ് ഇപ്പോ? നാദിയ, നാദിയ, നാദിയ പടം കണ്ടോളൂ ടി വിയിൽ കേട്ടോ. ഓക്കെ, എവിടെയും പോകണ്ട. ഇപ്പൊ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ഉണ്ടോ? ആരാ ഉള്ളത്? ഉമ്മയുണ്ടോ? ഓക്കെ, ഉമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കിയാ ഇപ്പൊ കണ്ടത് ആരാന്ന്. നേരെ വിന്നർ ലിസ്റ്റിലേക്കാണ്. ആരാണെന്ന് പറ? നാദിയ ആരാ? ക്യാപ്റ്റൻ രാജി അല്ല മോളെ, ക്യാപ്റ്റൻ രാജു അങ്കിൾ കേട്ടോ. ക്യാപ്റ്റൻ രാജു അങ്കിൾ റൈറ്റ് ആൻസർ ആണ്. കണ്ടോളൂ പിക്ചർ കണ്ടോളൂ. ക്യാപ്റ്റൻ രാജു റൈറ്റ് ആൻസർ ആണ്. ക്യാപ്റ്റൻ രാജു ആണെന്ന് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ പി സി ആറിലെ ആള് പോലും പറഞ്ഞത് എന്ത് ചെയ്യാനാണ്. അത്രയുണ്ടായിരുന്നു അവർക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയായിരുന്നു, കാരണം ഞാനാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നിരുന്നു നമ്മുടെ എഡിറ്റേഴ്സിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഉണ്ടാക്കിയാണ്. എഡിറ്റേഴ്സ് ഇതിനായിട്ട് സത്യമായിട്ട് നമ്മളെ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു. ഇതൊരു ടീം വർക്ക് തന്നെയാണ് നമ്മുടെ ഷോ. അത് എന്തായാലും അങ്ങനെ തന്നെ പറയേണ്ടതാണ് തീർച്ചയായിട്ടും. ഹലോ നമസ്കാരം. ഹലോ, ഹലോ നമസ്കാരം. കംപ്ലീറ്റ് വന്നില്ല. നമസ്കാരം. നമസ്കാരം. പേരെന്താ? മീന. എന്താ മീന്? നീനയാണോ? നീനയാണോ? അതെ. ഞാൻ വിചാരിച്ചു മീന എന്നാ പറഞ്ഞ. എന്താ മീന് എന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്യാൻ പോവായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ മീന് മീന എന്ന് പറഞ്ഞിട്ട് വരുന്ന പോലെ മീന എന്ന് പറഞ്ഞിട്ട് കേട്ടതാ. ഓക്കെ, നീന എന്ത് ചെയ്യാ? ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നീന ചേച്ചി എന്ന് വിളിക്കേണ്ട അവസ്ഥയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഉണ്ട്. ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് വയസ്സ് പറയാൻ ഒരു മടി? അതാണ് എനിക്ക് അറിയാനുള്ളൊരു കാര്യം. കേക്കുന്നില്ല. കുറച്ചൊന്ന് ഫോണൊന്ന് വോളിയം കൂട്ടി വെച്ചാൽ ഞാൻ ഇവിടെ നല്ല ഉറക്കാ പറഞ്ഞത്. അത് കേക്കത്തില്ല എനിക്കറിയാം. ഞാൻ ഇപ്പൊ ചോദിച്ച കാര്യം കേക്കത്തില്ല എനിക്കറിയാം. അപ്പൊ എന്തായാലും ടി വിയിൽ ശ്രദ്ധിച്ചോ, പിക്ചർ കണ്ടോ.
ആ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഞാനും മാത്രം. മക്കളൊക്കെ ആയിട്ടില്ല? ആയിട്ടില്ല. അപ്പൊ ഈ ടിവിയിൽ കണ്ട പിക്ചർ ആരുതാന്ന് പറഞ്ഞാട്ടെ. ടിവിയിൽ കാണുന്ന പിക്ചർ ആരുതാണെന്ന് പറഞ്ഞാട്ടെ. നീന ചേച്ചി വല്ല പിടിയുണ്ടോ? പോയോ? ആരാ? ഐശ്വര്യ റായ്. ഐശ്വര്യ റായ്. അപ്പൊ എങ്ങനെയാ, നാളെ ഡ്യൂട്ടി ഉണ്ടല്ലോ അല്ലേ? നാളെ ലീവ് എടുത്തോ, കുഴപ്പമില്ല. നാളെ ലീവ്, നാളെ ലീവ്. ടാറ്റാ ബാബായ്. എന്തിനാ ലീവ് കൊടുത്തെന്നറിയില്ലേ? ഇന്ന് ആൻസർ തെറ്റിച്ചോ നാളെ ലീവ്. അപ്പൊ പെട്ടെന്ന് വിളിച്ചോ, വിളിച്ചിട്ട് ആൻസർ തെറ്റിച്ചോ നാളെ ലീവ് എടുത്തോളൂ. നല്ല സുഖമാണ് ഇപ്പൊ ഞാനിങ്ങനെ ലീവൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ലീവായിട്ട് നിങ്ങളെ ജോലി അല്ലോ നഷ്ടപ്പെട്ട, അതിന് ഉത്തരവാദി ഞാനല്ല കേട്ടോ. എന്തായാലും അതൊന്നും നമ്മൾ പറയുന്നില്ല. ലീവ് എടുത്തോ, അതിലൊരു പ്രശ്നമല്ല. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്താ പേര്? ദിവ്യ. ദിവ്യ, ദിവ്യ ഉണ്ണി അല്ലല്ല, പിന്നെ ദിവ്യ. ദിലീപ്. ദിവ്യ ദിലീപ്. ഹൈവാ, ഓക്കെ. ദിലീപ് ഇപ്പൊ വിളിച്ചിരുന്നു. ആ ദിലീപിന്റെ ആണോ? ഫാമിലി ഷോ ആക്കി അങ്ങ് മാറ്റാണല്ലേ. ആ ഓക്കെ. എന്തായാലും പിക്ചർ ആരുതാന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ കാണിച്ച പിക്ചർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, ടി വിയിൽ ശ്രദ്ധിച്ചോ. ഓക്കെ. അപ്പൊ എങ്ങനെ, ദിവ്യ ദിലീപ് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്ക. അപ്പൊ എങ്ങനെ നേരം കൂട്ടുന്നത്? പിള്ളേരെന്താ, അവര് സ്കൂളിൽ പോകത്തില്ലേ? എന്നാലും ടൈം ഉണ്ടാവില്ല. അപ്പൊ ഈ പിക്ചറിൽ കാണുന്ന ആളാരാ? കാണുന്നത് ഹിന്ദി നടിയാണെന്ന് തോന്നിട്ട് കാര്യമില്ല. പേര് പറയണം. രവീന ടണ്ടൻ ആണോ? ആരാണ്? രവീന ടണ്ടൻ. അപ്പൊ എങ്ങനെ, നാളെ പിള്ളേര് സ്കൂളിൽ പോകണം അല്ലേ? അപ്പൊ ശരി എന്നാലേ, ഗുഡ് നൈറ്റ്. ടാറ്റാ. പേര് പറഞ്ഞിട്ടില്ലേ, രവീന ടണ്ടല്ലോ. എന്താണാവോ, എനിക്കൊരു പിടി ചെയ്തില്ല. അതൊന്നും അല്ല, അടുത്ത ആളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഹലോ, എന്താ പേര്? പേര് പറയൂ. ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, പേര് പറഞ്ഞാ മതി, ഫോണിൽ പറഞ്ഞാ മതി. ഹലോ, ജെയിൻ. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ, ഫോണിൽ ശ്രദ്ധിക്കൂ പ്ലീസ്. കേക്കുണ്ടോ? കേട്ടോ, പറയുന്നൊക്കെ കേക്കുണ്ടോ? ആ, അപ്പൊ ടി വിയിൽ കാണിക്കുന്ന ആരാ നോക്കി പറഞ്ഞേ. ടി വിയിൽ സ്ക്രീൻ മാത്രം മതി, വോളി ആവശ്യമില്ല കേട്ടോ. വീട്ടിൽ വേറെ ആരാ ഹെൽപ്പ് ചെയ്യാൻ നിക്കുന്നേ? ഫാദറും മദറും ഉണ്ട്. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നാലാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ പഠിക്കണേ? ആണോ? ഇത് ആരാണ് ഈ പിക്ചറിൽ വന്നത്? ഫുള്ള് ചോദ്യം. അമല പോൾ. ഹിന്ദി നടിയാണെന്നാണ് കുറച്ചു നേരത്തെ ഒരാൾ പറഞ്ഞത്. പെട്ടെന്ന് മലയാളത്തിലേക്ക് വന്നു, തമിഴിലേക്ക് വന്നു. അമല പോൾ അല്ലേ? ഓക്കെ. പപ്പ അമ്മയൊക്കെ അവിടെ ഉണ്ടല്ലേ? നാളെ സ്കൂളിൽ പോണോ? ലീവ് എടുത്തോ? ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്. തെറ്റിപ്പോയി മോനെ, സാരമില്ല, തെറ്റിപ്പോയി. അതുകൊണ്ടാണ്, കുഴപ്പമില്ല. ഞാൻ ഒരു ദിവസം ലീവ് അങ്ങ് കൊടുത്താ, നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. ലീവ് കൊടുത്തു, കുഴപ്പമില്ല. ലീവ് അങ്ങനെ എല്ലാവർക്കും ലീവായിരുന്ന്, വിജയിക്കാത്ത എല്ലാവർക്കും നാളെ ലീവ്. ഇനിയിപ്പോൾ നേരത്തെ പോകുന്ന പരിപാടി നിർത്തി, കാരണം നേരത്തെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അതിലും നല്ല ലീവ് എടുക്കുന്ന, ലീവ് എടുത്തിട്ട് നാളെ അവിടെ വീട്ടിൽ ഇരിക്കട്ടെ. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. എന്താണോ പേര്? ഷംഷാദ്. ഷംഷാദ്. ഷംഷാദ് ആണോ ഷംഷാദ് ആണോ? ഷംഷാദ്. ഷംഷാദ് എന്താ ചെയ്യുന്നേ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? പ്ലസ് ടു. നാട്ടിലെവിടെയാണ്? കാസർഗോഡ്. കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് എവിടെയാണ്? ഇതൊക്കെ സ്റ്റൈൽ. കാഞ്ഞങ്ങാടാണ്. അപ്പൊ കാഞ്ഞങ്ങാട് കാരൻ ഷംഷാദ്, ഈ ടി വിയിൽ കാണിക്കുന്ന പടം ആരതാന്ന് പറയാൻ പറ്റുമോ? ആ, അതാ കാണിച്ചു തരാം കേട്ടോ. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഹലോ. ആ പറയ്, വീട്ടില് വേറെ ആരെല്ലാം ഉണ്ട്? ടി വിയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ. ടി വിയിൽ നോക്കണ്ട, ടി വിയിൽ ഇപ്പൊ ശബ്ദം കേക്കണ്ട, വോളി ആവശ്യമില്ല കേട്ടോ. ആ ചിത്രം ടി വിയിൽ വന്നു, ആരാ അത്?
ഹലോ ആരാണത്? ഹലോ ആ പറയൂ ആരാണ്? ഹലോ അമലപ്പോൾ. അമലപ്പോൾ അമലപ്പോൾ അല്ലേ? അമലപ്പോൾ അല്ലേ? അമലപ്പോൾ തന്നെ അല്ലേ? ഉറപ്പിക്കട്ടെ, വേറെ സംശയം ഒന്നുമില്ലല്ലോ. ഇല്ല സംശയമൊന്നുമില്ല. സംശയമൊന്നുമില്ല. നാളെ ലീവ് എടുത്തോ. ടാറ്റാ. നാളെ ലീവ്. നാളെ ലീവ്. ഹലോ നമസ്കാരം. കുട്ടിക്ക് ലീവ് കൊടുത്തു. ഹലോ നമസ്കാരം. എന്താ പേര്? അനീറ്റ. അനീറ്റ ഇപ്പൊ എങ്ങനെയാണ്, ഉറങ്ങി എണീറ്റേ ഉള്ളോ അതോ ഇനിയിപ്പോ വീണ്ടും ഉറങ്ങാൻ പോവാണോ? വീണ്ടും ഉറങ്ങാൻ പോവാണ്. ഒരു ഉറക്കക്ഷീണം കാണാനുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. അനീറ്റ എന്ത് ചെയ്യാ? ഏതാ? വെറുതെ ഇരിക്കുന്നു. അത് ശരി. എന്തെങ്കിലും പിന്നെ ജോലി എന്തെങ്കിലും ഒക്കെ ചെയ്തൂടെ? വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുക ചെയ്തൂടെ ഇടക്കിടക്ക്? ഇപ്പം ചെയ്യണ്ടല്ലോ, ഇപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അല്ല, അതിന് മുമ്പത്തെ കാര്യ പറഞ്ഞ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് വെറുതെ ഇരിക്കുന്നത്? വീട്ടില് മമ്മി പപ്പ എല്ലാരും ഉണ്ട്. എല്ലാരും വെറുതെ ഇരിക്കണോ? നന്നായി. കുത്തിരിക്കോമ കണ്ടോണ്ടിരിക്കട്ടെ. എന്തായാലും ഈ പടത്തിൽ കാണുന്ന, ചിത്രത്തിൽ കാണുന്ന ആളാരാന്ന് വല്ല പിടിയുണ്ടോ? കണ്ടില്ല. ഒന്നും കൂടി കാണിച്ചുതരാം. ടിവിയുടെ സ്ക്രീനിൽ മാത്രം നോക്കിക്കോ, ശബ്ദം ആവശ്യമില്ല. ടിവിയില് നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം ആരാണെന്ന് നോക്കിട്ട് പറയാം. അപ്പ അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ശ്രേയാ ഘോഷാൽ ആണോ? ആണോ? അപ്പൊ ഇപ്പൊ സ്കൂളിലൊന്നും പഠിക്കുന്നില്ല അല്ലേ? പഠിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കാണ്. അപ്പൊ നാളെയും കൂടി വെറുതെ ഇരുന്നുള്ളൂ. ശ്രേയാ ഘോഷാൽ റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണ്. പക്ഷെങ്കിൽ അങ്ങനെ പോവാൻ പറ്റത്തില്ല, ഒരാളും കൂടി പറഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത ആളിന്റെ പിക്ചറും കൂടി ദാ വരുന്നുണ്ട്. സ്ക്രീനിൽ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, അടുത്ത ആള് വരുന്നുണ്ട്. അതും കൂടി നോക്കിട്ട് പറയാം. അപ്പ അമ്മയ്ക്ക് എവിടെയാ വർക്ക് ചെയ്യുന്നത്? അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, മമ്മി വർക്ക് ചെയ്യുന്നില്ല. മമ്മി വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അപ്പ എവിടെ വർക്ക് ചെയ്യുന്നേ? ദുബായിലാണ്. ദുബായിലാണ്. ഇവിടെ എവിടെയാ താമസം? എവിടെയാ? ഷാർജയിലാണോ ദുബായിലാണോ? ദുബായിലാണ്. അപ്പൊ ഈ പിക്ചറിൽ കണ്ട ആളാരാണ്? ഒറ്റ ചോദ്യം, മറ്റേ ആൻസർ പെട്ടെന്ന്. ആസിഫ് അലി അല്ലേ? ആസിഫ് അലി അല്ലേ? ആസിഫ് അലി. ആസിഫ് അലി ഫാൻസ് ആണോ? ഫാനാണ്. അത് ശരി. എന്നാ പിന്നെ ആ കാറ്റ് കൊണ്ടിട്ട് അവിടെ ഇരുന്നോളൂ. ടാറ്റാ ബബായി. റൈറ്റ് ആൻസർ അല്ല, ആസിഫ് അലിയുടെ ഫാനാണെന്നാ പറഞ്ഞ. ഫാൻ, വീട്ടിലുള്ള ഫാൻ ഉണ്ടല്ലോ, അത് ആസിഫ് അലിയുടെയാ. അത് കറങ്ങുമ്പോ നല്ല കാറ്റൊക്കെ വരും. ഇപ്പൊ സനീഷിന്റെ ഫാൻ ഇറങ്ങുന്നില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഹലോ നമസ്കാരം. ഹലോ ഹലോ പെരേര. ഹലോ നമസ്കാരം. 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 അയ്യോ, തുടക്കത്തിൽ തന്നെ ചിരിയാണല്ലോ. ആരാണാവോ? വിനീത. ആ, വിനീതമായിട്ട് സംസാരിക്കുന്നു തോന്നിയപ്പോ എനിക്ക് തോന്നി വിനീത ആയിരിക്കും. വിനീത ആദ്യമായിട്ട് വിളിച്ചാണോ? ആ ശരി. എന്തായാലും നമുക്ക് ഇത് നമുക്കൊന്ന് നോക്കാം. ഇത് ആരാണെന്ന് വല്ല പിടിയുണ്ടോ? എന്നാലും ഒന്നും കൂടി കാണിച്ചു തന്നേക്കാം, അന്നേരം ഒന്ന് നോക്കിക്കോ. എന്ത് ചെയ്യാണ്? ഹൗസ് വൈഫാണ്. എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അല്ല, ഹൗസ് വൈഫ് രണ്ടര വർഷമായിട്ടുള്ളൂ. അത് ശരി. അപ്പൊ വലിയ ടൈമൊന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ഇത് ജോലി ചെയ്യാൻ കിടക്കല്ലേ. നല്ലതാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ഹസ്ബൻഡ് ഫാർമസിസ്റ്റ് ആണ്. ആ, അപ്പൊ പിന്നെ നിങ്ങളും ചെലപ്പോ അതാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ, നന്നായി. അപ്പൊ ഇതെന്താണെന്ന് വല്ല പിടിയുണ്ടോ? ഇപ്പൊ കിട്ടിയോ? അത് പറയരുത്, ഞാൻ അത് മാത്രം ചോദിക്കരുത്. ആദ്യമായിട്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്. ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? ഹസ്ബൻഡ് വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ ചോദിക്ക, ഇങ്ങനെ ഒരു പടം കാണിച്ചിരുന്ന ഏതാണ്ട് രൂപമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുക ഏതാണെന്ന്. ഓക്കെ, ടാറ്റാ ബൈ വിനീത. താങ്ക് യു, ബൈ. ആദ്യമായിട്ട് വിളിച്ചാണ്, പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആൾക്കാർ നേരത്തെ വിളിച്ചിരുന്നു, അവരൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ടാ. ടാറ്റാ. ഹലോ. ഹലോ. ആ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ജസ്ന. പേരൊക്കെ വല്ലതും തിന്നാണോ? ഇല്ല. അല്ല, ചവർപ്പ്, വായിൽ ചവർപ്പുള്ള പോലെ. അല്ലേ, നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ അങ്ങനെ തോന്നുന്നു. പേരൊക്കെ തിന്നിട്ടുണ്ടോ? പച്ച പേരൊക്കെ മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു തിന്നിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആണോ? ഓ, വെറുതെ പറയരുത്, ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മളൊക്കെ അതിന്റെ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുക.
നാട്ടിൽ പോയിട്ട് അവിടെ ഒന്ന് പേരൊക്കെ മരത്തിൽ കയറിയിട്ട് ഒരു പേരൊക്കെ പൊട്ടിച്ച് നിന്നാണ്. ഓക്കെ, എന്തായാലും ഈ പിക്ചർ വല്ല പിടിയുണ്ടോ? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ? ഞാൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ റൈറ്റ് ആൻസർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഷിക്കോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരാൻ പോകുന്നത് ബോൺബേസ് ട്രാവൽ ബാഗ് ആയിരിക്കും കേട്ടോ. ഒന്നും കൂടി ജസ്റ്റ് നോക്കിക്കോ ആരാണെന്ന് പറഞ്ഞോ. എന്തായാലും ഉത്തരം നോക്കിക്കോ. എന്തായിരുന്നു പേര് പറഞ്ഞത്? ജസ്ന. ജസ്ന, ഓക്കെ. ജസ്ന കലക്കി കുടിക്കുന്നല്ലേ? അത് രസ്നയാണ്. ഞാൻ വിചാരിച്ചു ജസ്ന ആണെന്ന്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇതാരാ, സച്ചിനിൽ നിൽക്കാണോ? സച്ചിനിൽ നിൽക്കാണ്. അപ്പൊ എന്താണ് പരിപാടി? എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, എന്താണ്? ഓക്കെ, ടാറ്റ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. അവർക്ക് ലീവ് വേണ്ട, അവര് സ്വന്തം എടുത്തിട്ട്. നമ്മൾ പറയില്ലേ, സ്വന്തം ആക്കിയിട്ട് അങ്ങ് പോയി ആത്മഹത്യ, സ്വയം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ കളിയാക്കാറുണ്ട്. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം അല്ലേ, പിന്നെന്തിനാണ് ഒരു സ്വയം ആത്മഹത്യ? ഹലോ, നമസ്കാരം. ഞാനിപ്പോ അതാ ചെയ്തത്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്താ പേര്? നാടകാണ്ടനാന്ന് തോന്നുന്നുണ്ട്. പേര് ഷമീർ. എന്താണ് ഷമീർ? ഷമീർ, ഷമീർ, ടിവിയുടെ ഓരോ കുറക്കോ? കുറച്ചാ? നാട്ടുകാരാണ്? തൃശ്ശൂരാണ്. എന്നിട്ട് എന്താണ് ഈ കണ്ണൂരുകാരൊക്കെ പറയണ പോലെ കൊറച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയണേ? ആണോ? റൂമിലൊക്കെ എത്ര പേരുണ്ട്? അഞ്ചുപേരുണ്ട്. എല്ലാരും തൃശ്ശൂക്കാരാ? എല്ലാരും തൃശ്ശൂക്കാരാണ്. ഈ പടം ആരുതാന്ന് എല്ലായിടത്തും ഒന്ന് ചോദിച്ചു നോക്കേ. ഒന്ന് കാണിച്ചു തരാലോ. എന്താണ്, നമ്മള് നല്ല പരിചയക്കാരാ പോലെ ഉണ്ടല്ലോ. നല്ല പരിചയക്കാരാണോ? പരിചയക്കാരാണോ? അതാണ്, പരിചയക്കാരാണ്. എത്ര കാലമായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിട്ട്? പിന്നെ ഇതിനേക്കാളും വലിയ പരിചയം. പടം കണ്ടിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി തെറ്റാണെന്ന് പറഞ്ഞ ആൻസർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മള് നമ്മള് മറഡോണ. ആര്? മറഡോണ. സച്ചിൻ ടെണ്ടുൽക്കർ നേരെ മറഡോണയിലേക്ക് പോയോ? ഇതെന്താണ് നിങ്ങൾ അവിടെ ചർച്ച ചെയ്യാണ? മറഡോണ റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണ് മറഡോണ. മറഡോണ റൈറ്റ് ആൻസർ ആണ്. എന്നിട്ടാണ് എന്തൊക്കെയല്ലോ പറയണം, ചർച്ച കിട്ടിയാണ്. ഞാൻ അടുത്ത പിക്ചറിലാണെങ്കിൽ അതും കൂടി പറയാറാ. എന്നിട്ടാ അടുത്ത പിക്ചർ ഇതാ വന്നു. അത് ടി വിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ കൂട്ടുകാരത്ത് ഒരു പത്ത് മിനിറ്റ് മിണ്ടായിരിക്കാൻ പറഞ്ഞേ. ഒരു പത്ത് മിനിറ്റ് മിണ്ടായിരിക്കാൻ പറഞ്ഞു. ആരാ? വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആരാ? 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 പറ പറ. ഏ, ഒരാള് പറഞ്ഞേ. ഇത് എത്ര പേരേത്? ഒന്നുകൂടി കാണിക്കില്ല അത്, സോറി. ഏതെങ്കിലും ഒരു കൂട്ടുകാരന് അതിബുദ്ധി കാണിച്ചിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കിയേ. ആരാ? സോനാ കപൂർ. സോനാ കപൂർ. അപ്പൊ നിങ്ങൾ അഞ്ചു പേർക്കും നാളെ ലീവ്? എല്ലാവർക്കും അഞ്ചു പേര്, എല്ലാവർക്കും കൂട്ടത്തോടെ ലീവ്. അഞ്ചു പേർ കൂട്ടത്തോടെ ലീവ് എടുത്തോ. ഓക്കെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. ബോൺ വേസ്റ്റ് ട്രാവൽ ബാഗിന്റെ ഒരു ചിന്ന ബ്രേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഒരു ചിന്ന ബ്രേക്ക്. Bye.